എരമല്ലൂർ ഗാന്ധിജി സ്മാരക വായനശാലയുടെ സെക്രട്ടറിയായിരുന്ന ജി രവീന്ദ്രന്റെ അനുസ്മരണ സമ്മേളനം എരമല്ലൂരിൽ നടന്നു. അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുൻ ജഡ്ജിയും എഴുത്തുകാരനുമായ കെ വി ഗോപിക്കുട്ടൻ നിർവഹിച്ചു. യുവ കഥാകൃത്ത് മാർട്ടിൻ ഡെന്നിസിന്റെ രണ്ടാമത്തെ കഥാസമാഹാരമായ പൂനിലാച്ചിലകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും വേദിയിൽ നടന്നു. എരമല്ലൂർ സെന്റ് ജൂഡ് ഹാളിൽ നടത്തിയ ജി രവീന്ദ്രന്റെ അനുസ്മരണ സമ്മേളനം മുൻ ജഡ്ജിയും എഴുത്തുകാരനുമായ കെ വി ഗോപിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. വേദിയിൽ യുവ കഥാകൃത്ത് മാർട്ടിൻ ഡെന്നിസിന്റെ കഥാസമാഹാരമായ പൂനിലാച്ചിലകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ചലച്ചിത്ര ഗാന രചയിതാവ് സുധാംശു നിർവഹിച്ചു. വേണ്ടത് ഭൗതികമായ സൗകര്യങ്ങളൊന്നുമല്ല, നമ്മളുടെ ആത്മാവിനെ സ്പർശിക്കുന്ന അനുഭവങ്ങളും അതിന്റെ വാക്കുകളായിട്ട് മാറ്റാനുള്ള സാധ്യതയുമാണ് എഴുത്തുകാരന്റെ ഏറ്റവും അനിവാര്യമായ കാര്യം. അത് തീർച്ചയായിട്ടും ഈ സ്ഥലം കേട്ടാൽ മാത്രമുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ പ്രദർശനം നടത്തുമ്പോൾ നമുക്ക് സൃഷ്ടിപദമാണ് പുസ്തക പ്രസാധകർ. പി ബി വിനോദ് കുമാർ പുസ്തക പരിചയം നടത്തി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ വിദ്യാരംഗം അധ്യാപക കലാസാഹിത്യ മത്സരം 2023 നാടകരചനയ്ക്ക് സംസ്ഥാന തലത്തിൽ രണ്ടാം സ്ഥാനം നേടിയ തുറവൂർ ടി ഡി സ്കൂളിലെ അധ്യാപകനായ പി ബി വിനോദ് കുമാർ, കർണാടക സംഗീതം ബി എ പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയ ഗൗരി വി എസ് എന്നിവർക്ക് അനുമോദനവും, തുടർന്ന് എരമല്ലൂർ രംഗധ്വനി കലാവേദി അവതരിപ്പിച്ച ശങ്കൊലികൾ എന്ന നാടകവും അരങ്ങേറി. എഴുപുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വായനശാല സെക്രട്ടറി അഡ്വക്കേറ്റ് സി കെ സജീവ് സ്വാഗതം ആശംസിച്ചു. സൃഷ്ടിപദം സ്റ്റേറ്റ് കോർഡിനേറ്റർ എലിസബത്ത് സാമുവൽ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ജീവൻ, പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ സെക്രട്ടറി രമേശ് അരൂർ, ചന്ദിരൂർ താഹ, എരമല്ലൂർ ഷൺമുഖദാസ്, എരമല്ലൂർ വിജയൻ തുടങ്ങിയ പ്രമുഖർ സന്നിഹിതരായിരുന്നു. നാളെ വരുമെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ഭീമസേനന് സന്തോഷമായി. അദ്ദേഹം അന്ന് പട്ടണം മുഴുവൻ അലങ്കരിച്ച് സന്ധ്യയ്ക്ക് വട്ടം വെച്ച് ആഘോഷിക്കാൻ തുടങ്ങി. ഈശ്വരൻ നടന്നു വരുമ്പോൾ ഈ ആഘോഷം കണ്ട അദ്ദേഹം ചോദിക്കുകയാണ്, എന്താ നിങ്ങളെ സന്തോഷം, എന്താ നിങ്ങളെ ഉണ്ടായിരുന്നത്? അപ്പോൾ എല്ലാവരും പറഞ്ഞു ഭീമസേനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഭീമനെ വിളിച്ച് വെച്ച് എന്താ ഇന്നത്തെ കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. ഏട്ടം അറിഞ്ഞില്ലേ? അദ്ദേഹത്തോട് നാളെ വരുമെന്നും നാളെ വരെ ഏട്ടൻ ഉണ്ടാകുമെന്നുള്ള സന്തോഷമാണ് എന്നെ ഞാൻ ജീവിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ക്ഷണികമായ ഒരു ജീവിതത്തിൽ അതൊന്നും മനസ്സിലാക്കാതെ ദൈർഘ്യമായ സങ്കല്പങ്ങളോടുകൂടി ചിലപ്പോൾ സ്നേഹത്തോടും മറ്റേ പ്രതികാരം. ന്യൂസ് ബ്യൂറോ അരൂർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ ലൂംബാ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.